ഇപ്പോൾ പി കെ കൃഷ്ണദാസ് നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. സി പി കെ കൃഷ്ണദാസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട വാർത്ത, ഇ പി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു സി പി എം ഇടതുമുന്നണി എന്നുള്ളതാണ്. ഇ പി ജയരാജനെ പോലെ 60 വർഷം സി പി എമ്മിൽ തന്നെ അടിയുറച്ച പാർട്ടി രാഷ്ട്രീയ ജീവിതമുള്ള ഒരാളെയാണ് ഇപ്പോൾ സി പി എം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. കാരണം ബി ജെ പിയുടെ പ്രഭാരി ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വോട്ടെടുപ്പ് ദിവസം അദ്ദേഹം തുറന്നു പറഞ്ഞ് പാർട്ടിയെയും സ്ഥാനാർത്ഥികളെയും വെട്ടിലാക്കി എന്നതാണ് അടിയന്തരമായിട്ടുള്ള കാരണം, അതായത് പെട്ടെന്നുള്ള കാരണമായി പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒന്ന്, എ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് സി പി എം ആണ്, എൽ ഡി എഫ് ആണ്. അത് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ആഭ്യന്തര പ്രശ്നമാണ്. മറിച്ച് മറ്റൊന്ന്, ഈ പ്രകാശ് ജാവേദ്കറുമായി ചർച്ച നടത്തിയതാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ നീക്കാൻ കാരണം എന്ന് ഇതുവരെ സി പി എം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായി സംസാരിച്ചതിൻ്റെ പേരിൽ ഈ പുറത്താക്കപ്പെടുക എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്തുള്ള ഐക്യം, നേരത്തെ ഉണ്ടായിരുന്ന ഐക്യം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും നിലനിൽക്കുന്നു എന്നുള്ളതല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇ പി ജയരാജൻ ആ സ്ഥാനം തുടരണമോ വേണ്ടയോ ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും എൽ ഡി എഫിന്റെയും ആഭ്യന്തര പ്രശ്നമാണ്. മാത്രമല്ല അതിനോട് ഇ പി ജയരാജന്റെ പ്രതികരണവും വന്നിട്ടില്ല. ഒരു സംശയം, സി പി കെ കൃഷ്ണദാസ്, ബി ജെ പിയിലേക്ക് ഇ പി ജയരാജൻ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശോഭാ സുരേന്ദ്രനും ഒപ്പം നന്ദകുമാറും പ്രകാശ് ജാവദേക്കറും ഈ വിഷയത്തിൽ പലതവണ കൂടിയാലോചനകൾ നടത്തിയതായും ഞാൻ മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ ആക്കുളത്തെ ഇദ്ദേഹത്തിന്റെ പേരമകന്റെ വീട്ടിൽ ബി ജെ പിയുടെ പ്രഭാരിയ പ്രകാശ് ജാവദേക്കർ പോകേണ്ടതില്ലല്ലോ. അല്ല, ഇപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിന് പോലെ ഇപ്പോ ഇ പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇപ്പോഴദ്ദേഹം പാർട്ടി തുടരുന്നുവോ അല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ട ഇ പി ജയരാജനാണ്. അദ്ദേഹം ഇപ്പോ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതും അദ്ദേഹത്തെ പ്രകാശ് ജാവേദ്കറുമായി സംസാരിച്ചതിന്റെ പേരിലല്ല, മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അവിടെ ഒരു പവർ ഗ്രൂപ്പ് രൂപപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപത്യപര നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഈ ഇ പി ജയരാജൻ ഒതുക്കപ്പെടുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിറസാന്നിധ്യമായ ഇ പി ജയരാജൻ ഒതുക്കപ്പെടേണ്ട ആളല്ല. അതുകൊണ്ട് അത് ജയരാജന് തീരുമാനിക്കട്ടെ. പക്ഷെ അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയാണ്.